അനുഗ്രഹീത സാഹിത്യകാരൻ ശ്രീ പെരുമ്പടവം ശ്രീധരൻ സാർ, ഇന്നത്തെ കഥാകൃഷ്ണനായ ശ്രീ പി ജി സദാനന്ദൻ, ഡോക്ടർ പി സോമൻ, ഡോക്ടർ രാജാവാര്യർ, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന സുധാകരൻ ചന്ദുള, ശ്രീ ദേവിഷ് പ്രിയമുള്ളവരെ സുധാകരൻ, സത്യത്തിൽ ഇത് എന്തുതരം ചടങ്ങാണെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇത് 3 മണിക്കാണ് എന്ന് പറഞ്ഞ അപ്പൊ ഒരു പുസ്തകം എത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വായിച്ചിട്ട് പോകാറ്. എനിക്ക് സർവസാറുമായിട്ട് 10-30 വർഷത്തെ ബന്ധമുണ്ട്. ഒരു തിമിംഗലവും കുറെ മീനുകളും എന്ന് പറഞ്ഞ പുസ്തകം അതാണ്ട് 25 വർഷം മുമ്പ് ഡോക്ടർ ജോ ടോണക്കോ പ്രദർശിപ്പിച്ചത്. ആ പുസ്തകത്തിന്റെ അന്ന് ഞാനായിരുന്നു ആ മീറ്റിംഗിന്റെ അധ്യക്ഷൻ. ഞാൻ പറഞ്ഞു ഈ പുസ്തകം തീവണ്ടിയിൽ വെച്ച് വായിക്കാവുന്നതല്ല, നോവല. ഈ പുസ്തകം ഒരു ഫുട്ബോൾ മാച്ച് കാണുന്നതിനിടയിൽ വായിക്കാവുന്നതല്ല. അതൊക്കെ കുറെ നേരം പ്രസംഗിച്ചിട്ട് ഞാൻ വന്നിരുന്നു. തൊട്ടടുത്ത് പ്രസംഗിച്ചത് ഈ വാസു എന്ന് പറയുന്ന സാഹിത്യമാണ്. അദ്ദേഹം എന്തോ പറഞ്ഞു, ആളുകൾ ഭയങ്കര ചിരിയുമായി. അങ്ങനെ നർമ്മം പറയുന്ന ആളല്ല, അതും പ്രഭാഷണ വേദികളിൽ നർമ്മം പറയുന്ന ആളല്ല ഈ ബസ്. ഈ പ്രസംഗിച്ചിട്ട് വന്നിരിക്കുമ്പോൾ ഇപ്പൊ കുഴപ്പമില്ല, ആദ്യത്തെ ഒരു 1.5 മിനിറ്റ് നമുക്കൊരു സ്ഥലകാല ബോധം കാണില്ല. അപ്പൊ ഈ പുള്ളി പറഞ്ഞപ്പോ ചിരിച്ചെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോ അടുത്തിരുന്ന ആള് പറഞ്ഞു, ഉണക്കോ സാറ് പറഞ്ഞു, അങ്ങനെ ട്രെയിനി വെച്ചാണ് ഇത് വായിച്ചത്. അപ്പൊ എന്തായാലും അന്ന് മുതലേ പുസ്തകം വായിച്ചിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ പുസ്തകം കൊടുത്തേക്കും പറഞ്ഞു ഞാന് എങ്കിൽ ഞാൻ കൊറിയറുകാരെ അന്വേഷിച്ചു പോയി. അപ്പൊ എന്റെ ഓഫീസിലെ സഹായിയായ അസിസ്റ്റന്റ് ഒരു പെൺകുട്ടിയോട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴെല്ലാം പറഞ്ഞു, ഒരാൾ ഒരു പുസ്തകം കൊണ്ടുവരും വാങ്ങിച്ചു വയ്ക്കണം. തിരിച്ചു വന്നപ്പോ ഞാൻ ചോദിച്ചു, അവൾ പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു, സാർ നോട്ടീസ് ഉണ്ടോ ഇതാണ്. ഞാൻ അതല്ല. വീണ്ടും ചോദിച്ചപ്പോ കുട്ടി പിന്നെ രസീതാണ് കാണിച്ചത്. വീണ്ടും ഞാൻ പുസ്തകത്തിന് വേണ്ടി ഇങ്ങനെ ആർത്തി പിടിക്കുന്ന കണ്ടപ്പോ ആ സഹോദരി പറഞ്ഞു, സാർ വായിക്കാനാണെങ്കിൽ എന്നെ ഒരു പുസ്തകമുണ്ട്, പിന്നെ അതേതായാലും വേണ്ട. ഞാൻ രാവിലെ അദ്ദേഹത്തിനെ അടിവേരെന്നൊക്കെ കേട്ടു. അപ്പൊ അത് എന്തിനെ കുറിച്ചാണ്, അടിവേരനെ കുറിച്ചൊക്കെ പ്രസംഗിക്കേണ്ടി വരും, എന്താണെന്ന് പിന്നെ ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോഴും അദ്ദേഹം ചലച്ചിത്ര മടലുകളും അടിവേരുകളും തന്നെ പറഞ്ഞു. എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. 3rd ചോദിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ശരി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല പുസ്തകം കിട്ടിയില്ലെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റില്ലേ ഇത്രനാമത്തെ പ്രഭാഷണം. ഞാൻ പറഞ്ഞ അത് പറ്റും. അങ്ങനെ വന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത് സദാശിവൻ എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ്. വില്ലേജ് ഓഫീസറാണ് പുള്ളി. തന്റെ ഭാര്യ വീട്ടിന് അടുത്തുള്ള വില്ലേജിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതിന് വേണ്ടി അന്നെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറാണ് ട്രാൻസ്ഫർ. ഡെപ്യൂട്ടി കളക്ടർ വീട്ടിൽ ചെന്നു രാവിലെ കാര്യമായിട്ട് സംസാരിച്ചിരിക്കുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ മടിയിലൊരു കൊച്ചു പെൺകുട്ടി, മടിയിലെടുക്കേണ്ട കാര്യമില്ല, എന്നാലും ഇന്നത്തെ കാലത്താണ് ഇത് കേസ് വരെ ഒരു പെൺകുട്ടിയെ ലാളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വന്ന ആള് കാര്യം നടക്കാൻ വേണ്ടി ഭാര്യ വീടിനടുത്ത് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി പുള്ളിക്കാരൻ പറഞ്ഞു, ഈശ്വരന്റെ ഓരോ കളികളെ എന്താ എന്താ സദസ്യം. ഭാര്യ ഉത്കണ്ഠപൂർവ്വം നോക്കി, ഒരു സന്തോഷമായ അന്തരീക്ഷം. അല്ല ഈശ്വരന്റെ ഓരോ കളികളെ, ആ കണ്ണ്, ആ മൂക്ക്, ആ ചുണ്ട്, ആ മുട്ടി, ആ വെട്ട് വരെ കിട്ടി. ഒരു കൊടുക്കാറ്റ് വരെ ഭാര്യ അകത്ത് ഒരു പോകുന്നുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ അല്ലാതായി, വാറും ഗോളുമായി. സംഭവം ഈ കൊച്ചു വന്നിട്ട് അടുത്ത വീട്ടിലാണ്. തന്നെയല്ല ഭാര്യക്ക് ഇങ്ങനെ നേരത്തെ തന്നെ ഒരു ചെറിയ സംശയം പുറത്തിരിക്കുക, കൂടെ കൂടെ നിന്ന നിൽപ്പിന് ആളെ കാണത്തില്ല. സാരം വന്നല്ലേ, ആളെ കാണത്തില്ല. ചോദിക്കുമ്പോ അപ്പുറത്ത് നിന്ന് ഇറങ്ങി വരുന്നതാണ്, കറണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ പോയത്. കറണ്ട് ഉണ്ടോന്ന് അവിടെ ചെന്ന് തൊട്ടു നോക്കണോ, തൊട്ടു നോക്കണോ. സദാശിവന് ട്രാൻസ്ഫർ ഭാര്യ വീട്ടിന്റെ അടുത്തോട്ടല്ല, നീലേശ്വരത്തോട്ടാണ് കൊടുത്തത്. അപ്പൊ ഈ ഊഹം വെച്ച് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഞാനിവിടെ ഊഹം വെച്ച് പറയാൻ പോവുകയാണ്. എന്റെ പ്രസംഗം മോശമാവുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല, ആരായിരിക്കും എന്ന് അറിയാം. സിനിമയെ കുറിച്ചാണ് പുസ്തകം.
വിദേശ സിനിമാ സംവിധായകരെ കുറിച്ച് എഴുത്തുകാരെ കുറിച്ച് ഒക്കെ അദ്ദേഹം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ കിട്ടിയ സമയം കൊണ്ട് ആ പേജ് ചെറിയ അക്ഷരത്തിലാണ് അടിച്ചിരുന്നതെങ്കിലും പിടിക്കുന്നത്ര പിടിച്ചു നോക്കി. സിനിമയുടെ ബിംബകരെ കുറിച്ച്, വൈദേശിക സിനിമ പ്രതിഭകളെ കുറിച്ച് ഒക്കെ. ഈ വിദേശ സിനിമകൾ കുറെ കണ്ടിട്ടുണ്ട്, എന്നാലും പലപ്പോഴും ആദ്യകാലത്തൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നമ്മുടെ വിഖ്യാതനായ ഒരു ചലച്ചിത്രകാരൻ, സീനിയറായ ചലച്ചിത്രകാരൻ, 10-15 വർഷം മുമ്പ് ഒരുദിവസത്തിനോട് പറഞ്ഞു, സുദർശൻ ഈ ബുധനാഴ്ച നിങ്ങൾ ഫ്രീ ആണ്, എന്താണ് നമ്മുടെ ഈ ഓസ്കാർ അവാർഡിന് നിർണയിക്കപ്പെട്ട എന്നാൽ കിട്ടാത്ത ഒരു സിനിമ ശ്രീമാൻ വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ മറ്റെല്ലാ പണിയും മാറ്റിവെച്ച് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ചെന്നു സിനിമ തുടങ്ങി. ഭയങ്കര സംഘട്ടനാത്മകമായ സിനിമ, ഫ്ലൈറ്റുകൾ വരുന്നു, ഫ്ലൈറ്റുകൾ നടക്കുന്നു, ഒന്നും പിടികിട്ടുന്നില്ല. ഇംഗ്ലീഷ് സിനിമ ആയതുകൊണ്ട് മാത്രമല്ല അവരുടെ പ്രൊണൗൺസിയേഷൻ, അതിൻ്റെ ഒഴുക്ക് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എം എ ഇംഗ്ലീഷാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. മറ്റേ അദ്ദേഹം ഏതുവരെ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞാൻ ആലോചിച്ചു. ഞാൻ ടിക്കറ്റ് എടുത്തത് ഇൻട്രോയിലായി. ക്ലാബ് ഓടിക്കാനായിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. അദ്ദേഹം വളരെ ഗൗരവത്തിലാണ്, ഒന്നും മിണ്ടുന്നില്ല, എപ്പോഴും സംസാരിക്കുന്ന ആളും. ഞാൻ എന്തോ ഏതായാലും ചായ വാങ്ങിച്ചു. ആവി പാറുന്ന ചായ അദ്ദേഹം അത് കുടിക്കുന്നതിനിടയ്ക്ക് ഒരക്ഷരം സംസാരിക്കുന്നില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, അങ്ങനെ വിട്ടാ കൊള്ളത്തില്ല, സിനിമ മനസ്സിലാകത്തില്ല. ഞാൻ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ചേട്ടാ, ഫിലിം എങ്ങനെയുണ്ട്? അദ്ദേഹം എന്ത് പറഞ്ഞോ, അങ്ങനെയത് അടുത്ത പുസ്തകത്തിൽ ഈ നിരൂപണത്തിന് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അദ്ദേഹം പറഞ്ഞു, സുദർശൻ ആ കോൺസെപ്റ്റ് കൊള്ളാം, പക്ഷെ ട്രീറ്റ്മെന്റ് പോലെയാണ്. മനസ്സിലായി, സിനിമ ഒന്നും മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് ഭംഗി വാക്കാണ്, എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി, പക്ഷെ ഇതൊന്നും മനസ്സിലായില്ല. ഇങ്ങനെയാണ് പലരും നിരൂപണം നടത്തുന്നത്, കോൺസെപ്റ്റ് കൊള്ളാം, ട്രീറ്റ്മെന്റ് പോയ, ട്രീറ്റ്മെന്റ് കൊള്ളാം, കോൺസെപ്റ്റ് പോയി എന്നൊക്കെ പറഞ്ഞാൽ ആ വിധത്തിൽ പറഞ്ഞുവല്ലോ, ദുർഗ്രഹമായ വിധത്തിൽ നിരൂപണം നടത്തി സിനിമയിൽ നിന്നും, ഏത് നിരൂപണവും ആ കൃതിയിൽ നിന്ന്, ആ കലയിൽ നിന്ന് നമ്മളെ ബഹുദൂരം അകറ്റുന്ന വിധത്തിലുള്ള നിരൂപണ രീതികളിൽ നിന്ന് ഭിന്നമായ സുഗ്രഹമായ സുതാര്യമായ ഒരു മാർഗം എൻ്റെ അഭിമന്യ സുഹൃത്ത് സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ, അത് കൊണ്ടു വച്ചാൽ അറിഞ്ഞത് അറിഞ്ഞതിൽ ഞാൻ അത്യധികമായ സന്തോഷം ഏർപ്പെടുത്തുകയാണ്. സിനിമ എങ്ങനെയായിരിക്കണം? അപ്രകാവ്യം എന്നല്ലേ പറയുന്നു അല്ലേ? ദൃശ്യചാരിതയുടെ വിസ്മയമാണ് സിനിമ. നമ്മുടെ ഈ ഫിലിം എന്താണ് മേളകളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അവിടെ ഓപ്പൺ ഫോറം എന്നൊരു ഡിസ്കഷൻ, ഇതും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ പ്രമുഖനായ, മലയാളത്തിലെ പ്രമുഖനായ ഒരു ചലച്ചിത്രകാരൻ, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പേരും ഞാൻ പറയില്ല, ചങ്ങമ്പയുടെ അല്ല ചെമ്മനത്തിൻ്റെ വരികളാണ്, പേരും ഞാൻ പറയില്ല, പറയാം പക്ഷേ ഒരു നേരു ഞാൻ പകൽ പോലെ വിശ്വസിച്ചാലും നിങ്ങൾ, ആ വരികൾ ഞാനിപ്പോൾ എൻ്റെതായി ആവർത്തിക്കും, പേര് പറയുന്നില്ല. വിഖ്യാതനായ ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ സിനിമ പ്രദർശിപ്പിച്ചു ഓപ്പൺ ഫോറത്തിൽ ആളുകളിൽ കൂടി. അദ്ദേഹം പറയുന്നു, പറയുകയാണ്, എൻ്റെ സിനിമ മനസ്സിലാകണമെങ്കിൽ ഒരു സവിശേഷമായ സിനിമ സംസ്കാരം, സാധാരണ വാണിജ്യ സിനിമകൾ കാണുന്ന, കൊമേഴ്ഷ്യൽ സിനിമകൾ കാണുന്ന, മസാല സിനിമകൾ കാണുന്നവർക്ക് എൻ്റെ സിനിമ മനസ്സിലായി കൊള്ളണം എന്നില്ല. എൻ്റെ സിനിമ മനസ്സിലാകണമെങ്കിൽ എൻ്റെതായ ഒരു സിനിമ നിലവാരം ഉണ്ടാവും പ്രേക്ഷകർ. ഇത് അദ്ദേഹം ആവർത്തിച്ചു പറയുക, വളരെ ഗൗരവത്തിൽ പറയുക. ഒരു 10-15 മിനിറ്റായിട്ട് അദ്ദേഹത്തിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സിനിമ ആർക്കെങ്കിലും മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഒരു പ്രത്യേക അവിശേഷമായ ഒരു സിനിമ സംസ്കാരം ഇല്ലാതെ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വ്യത്യസ്തനായ ക്ഷുഭിത മനസ്കനായ ഒരു പത്രാധിപർ പ്രസംഗിക്കാനായിട്ട്. പക്ഷെ രോഗിയും MBBS ആകണം എന്ന് പറയുന്നത് ശരിയാണ്. രോഗി MBBS ആണ്, പിന്നെ രോഗി വീട്ടിൽ നിന്ന് ചികിത്സിച്ചാൽ മതിയല്ലോ. അദ്ദേഹത്തിന് അത് മനസ്സിലായി, മറ്റാളിന് മനസ്സിലായി, അവിടെ ഇരുന്നവർക്കും മനസ്സിലായി. അപ്പോ എല്ലാവരും MBBS ആകേണ്ട കാര്യമില്ല.
ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഒരു സന്ദേശം നൽകുന്ന ഒരു പൊതുസമൂഹ ഒരു സന്ദേശം നൽകുന്നതായിരിക്കണം സിനിമ. വിദേശ സിനിമകളെ കുറിച്ചോ ലോക ക്ലാസിക്കുകളെ കുറിച്ചോ പറഞ്ഞ് എൻ്റെ പ്രസംഗം പുസ്തകം കിട്ടാത്തതിൻ്റെ പേരിൽ മോശമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം കണ്ട എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന സിനിമ തുറക്കാത്ത വാതിലാണ്. തിയേറ്ററിൻ്റെ അല്ല, സിനിമയുടെ പേര് തുറക്കാത്ത വാതിൽ. അത് ഞങ്ങളുടെ നാട്ടിൽ ഈ സിനിമാ പ്രദർശനമുണ്ട്, എഴുതി അവിടെ കാലത്തെ അനൗൺസ് ചെയ്യുന്ന വൈകിട്ട് സിനിമാ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ വായനശാലയുടെ മുമ്പെയാണ് സിനിമാ പ്രദർശനം എന്ന് പറഞ്ഞാൽ ഫിലിം ഡിവിഷനാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. ഫിലിം ഡിവിഷൻ്റെ സിനിമാ പ്രദർശനം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല, അത്ര ഭയാനകവും ബീഭത്സവുമാണ്. അതിൻ്റെ ഒരു ഓപ്പറേറ്റർ വരും, അദ്ദേഹം വന്ന വലിയ ഗൗരവത്തിലാണ്. പുള്ളി വലിയ പ്രധാനപ്പെട്ട ആളാണ്, സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യനാണ്. അദ്ദേഹം വന്നിട്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് നേരത്തെ തന്നെ സ്ക്രീൻ നിർത്തും. സ്ക്രീനിൻ്റെ അപ്പുറത്ത് പെണ്ണുങ്ങളും ഇപ്പുറത്ത് ആണുങ്ങളും. അപ്പോൾ സിനിമ വേണമെന്നില്ല. പിന്നെ സിനിമ ഇദ്ദേഹം കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് പൊട്ടും, പിന്നെയും തുടങ്ങും. പിന്നെ നസീറും ജയഭാരതിയൊക്കെയാണ് തുറക്കാത്ത വാതില്. അവരുടെ ഏറ്റവും വികാരനിർഭരമായ രംഗങ്ങൾ വരുമ്പോൾ കാറ്റ് വീശുകയാണ്. കാറ്റ് വീശുമ്പോൾ വളവള കിടന്ന് വളയുകയാണ് ഫിലിം ഡിവിഷൻ്റെ പ്രദേശം. പക്ഷേ തുറക്കാത്ത വാതിൽ എന്ന സിനിമയിൽ ഒരു സന്ദേശം ഉണ്ടായി, മതമൈത്രിയുടെ സന്ദേശം. മതമൈത്രിയുടെ ഏറ്റവും സവിശേഷം, അതുകൊണ്ടാണ് ഫിലിം ഡിവിഷൻ അത് കാണിച്ചുകൊണ്ടിരുന്നത്. സന്ദേശം അതിലുണ്ടായി. എന്തിനാ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതിലെ നല്ല പെണ്ണം എന്ന് പറയുന്ന കഥാപാത്രം നല്ല പെണ്ണാണെന്ന് തെളിയിക്കുന്ന സന്ദർഭങ്ങൾ ആ സിനിമയിൽ വരുന്നുണ്ട്. കൊട്ടാരക്കര കൈകാര്യം ചെയ്യുന്ന ചെമ്പൻ കുഞ്ഞെന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഭാര്യ മരിക്കുന്ന സമയത്ത് എസ് പി പിള്ളയുടെ ഭാര്യയാകുന്ന ഈ നല്ല പെണ്ണ് അടൂർ പങ്കജമാണ്. ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്നും പറയണ്ട. പെരുമ്പടവും ശ്രീധൻ സാർ അത് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അത് കാണാതെ നോക്കുകയാണ്. എങ്കിലും ഞാൻ പുലിമുരുകൻ കണ്ടു കേട്ടു. പുലിമുരുകൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് പുലിമുരുകൻ തരുന്ന സന്ദേശം എന്താണ്? നമ്മൾ പുലിമുരുകനാകണമെന്നാണ്, അതോ പുലിമുരുകൻ നമ്മളാവണമെന്നാണ്, അതോ നമ്മൾ പുലിമുരുകൻ ഒന്നാവണോ? എന്താണ് അത് നൽകുന്ന സന്ദേശം? എനിക്ക് തോന്നുന്നത് ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ മനുഷ്യനെ ദൈവതുല്യനാക്കുകയും സാഹചര്യങ്ങൾ മനുഷ്യനെ ചെറുത്താനാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുലിമുരുകനോ എലിമുരുകനോ ഒക്കെ ആകണമെന്നായിരിക്കും. അതിനുശേഷമാണ് എന്റെ മകന്റെ നിർബന്ധം കൊണ്ട് ഞാൻ ഡങ്കൽ കണ്ടത്. ഡങ്കൽ കണ്ടപ്പോൾ അതിലൊരു സന്ദേശമുണ്ട്, അത് കാണേണ്ട ചിത്രമാണെന്ന് എനിക്ക് തോന്നി. പലരോടും ഞാൻ സെക്രട്ടേറിയറ്റിലെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട പലരോടും കുട്ടികളുള്ളവരോടൊക്കെ പോയി അത് കാണിക്കാൻ പറഞ്ഞു. ഒരു ഇൻസ്പിറേഷൻ, ഒരു ഫയർ ഓഫ് ഇൻസ്പിറേഷൻ, പ്രചോദനത്തിന്റെ ഒരു അഗ്നി ജ്വാല ആ സിനിമയിലുണ്ട്. നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഉല്ലസിപ്പിക്കുകയും നമ്മളെ ഒരു പുതിയ ദിശാബോധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സിനിമകളാണ് ഉണ്ടായത്. ഇവിടെ അമുഖപ്രഭാഷണത്തിൽ സ്വാഗതം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പ്രചരിക്കുകയും അല്ലാത്തവ തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ മാത്രമല്ല, ഇതൊരു ലോകസ്വഭാവം. ഇവിടുത്തെ ആദ്യത്തെ ഡയറക്ടർ എനിക്ക് തോന്നുന്നു എൻ വി കൃഷ്ണരാജ് സാറാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു കവിതയുണ്ട്, ബാക്കി വല്ലതും ദയ പോയി ദാക്ഷിണ്യം പോയി, ഇവിടെ വന്നപ്പോ എഴുതിയാണോ നിർമ്മിഷ, ലോഹ്യം പോയി മര്യാദ പോയി ബാക്കി വല്ലതും. വല്ലാത്ത ചോദ്യമാണ്. എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് എൻ വി കൃഷ്ണവാര്യർ കേരള സമൂഹത്തോട് ചോദിച്ച, ദയവ് പോയിരിക്കുന്നു, ദാക്ഷിണ്യം പോയിരിക്കുന്നു, ലോഹ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, മര്യാദ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വിധത്തിലാണെങ്കിൽ ബാക്കിയുണ്ട് എന്ന ശക്തമായ സന്ദേശമാണ് നിങ്ങളുടെ ഡയറക്ടർ പറഞ്ഞത്. നല്ല നാളുകൾ വരാനിരിക്കുന്നു, നല്ല വാർത്തകൾ കേൾക്കാനിരിക്കുന്നു. അത് അങ്ങനെ തന്നെ ഭവിക്കട്ടെ ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പി ജി സദാനന്ദൻ, അദ്ദേഹം ഗർഭിഷ്ഠനാണ്, അദ്ദേഹത്തെ കണ്ടാൽ അടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിൽ തെറ്റില്ലാതെയില്ല. കാരണം ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം സംവിധായകനായി ഏതോ ഒരു വർക്ക് ചെയ്യുകയാണ്. ഒരു സംവിധായകൻ അതിൻ്റെ റോളിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു ടെൻഷനും അതിൻ്റെ ഒരു അന്തസംഘർഷ നിമിഷങ്ങളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അങ്ങനെ ടെൻഷന്റെ അഗ്നിജ്വാലകൾക്കിടയിൽ ഇരിക്കുമ്പോൾ
ഒരു അസിസ്റ്റന്റ് അണ്ടർസ്റ്റാൻഡ് ഏതോ ഒരു അസിസ്റ്റന്റ് അത് ഏർപ്പെടുത്തിയ ഈ ജോലി ഏർപ്പെടുത്തിയ ഓരോരുത്തരെ ഡെലിഗേറ്റ് ചെയ്ത് വിടൂല അതിനൊരുത്തം വന്ന് ചോദിക്കുകയാണ് സർ മറ്റേ ആർട്ടിസ്റ്റിന് കാപ്പി കൊടുക്കട്ടോ അതേ ചായ കൊടുക്കട്ടോ ഇതൊക്കെ കൊടുക്കാനാണ് അയാൾ ഏൽപ്പിച്ചിരിക്കുന്നത് സി പി ജി പറഞ്ഞു ഭക്ഷണം കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കണം ഉടം കൊടുക്കും അപ്പൊ അങ്ങനെയും ഒരു ക്ഷുഭിത സ്വഭാവം അത് എഴുത്തുകാർക്കൊക്കെ വേണ്ടത് തന്നെയാണ് അവർക്ക് പലരെയും നേരിടേണ്ടതായിട്ടുണ്ട് ഇതുപോലെ ആ വിധത്തിൽ വളരെ ഗൗരവമുള്ള വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞുവല്ലോ ചന്ദവള സുധാകരന്റെ കവിതയെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം അനുഭൂതിയുടെ അദ്ദേഹം പറഞ്ഞു കേട്ടത് ഓർമ്മയെന്ന് പറയുകയാണ് പ്രശാന്തി കേന്ദ്രത്തിലിരുന്ന് അല്ലാതെ ഒരു എഴുത്തുകാരനോ കലാകാരനോ ഒന്നും ചമയ്ക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഈ സങ്കീർത്തനത്തിന്റെ ഇതിഹാസകാരനായി മാറിയ പെരുമ്പടവം ശ്രീധരൻ എന്ന മഹാനോവലിസ്റ്റിനെ കൊണ്ട് പോലും അത് എഴുതി കുറിപ്പടിയാക്കി പോക്കറ്റിൽ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ അനാവൃതമാക്കുവാൻ പ്രേരിപ്പിക്കുമാണ് ഉള്ള വാചകം എഴുതിയ സി പി ജി സദാനന്ദന് എല്ലാവിധമായ ഭാവങ്ങളും നിന്നുകൊണ്ട് എഴുത്തിന്റെ വഴികളിൽ മേൽക്കുമേൽ അദ്ദേഹം വാഴ്ത്തപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.